കായംകുളം കരിപ്പിഴത്തോട് അതീവ ശോച്യാവസ്ഥയിലായിട്ടും നടപടിയില്ല. നീരൊഴുക്ക് തടസ്സപ്പെടുകയും ജലം വറ്റുകയും എക്കലും മാലിന്യവും അടിയുന്നതിനാൽ ഗുരുതരമായി മലിനീകരിക്കപ്പെടുകയാണ്. പലയിടത്തും വെള്ളം കെട്ടിനിന്ന് മാലിന്യം കറുത്ത് കുഴമ്പ് രൂപത്തിലായി ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലാണ്. ആഴം കൂട്ടി ജലമൊഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ കരിപ്പിഴത്തോട് സംരക്ഷിക്കുവാൻ കഴിയുകയുള്ളൂവെന്ന് കരിപ്പിഴത്തോട് സംരക്ഷണത്തിനായി രംഗത്തെത്തിയിരിക്കുന്ന സോഷ്യൽ ഫോറത്തിൻ്റെ പ്രസിഡന്റും ഓണാട്ടുകര പൈതൃക സംരക്ഷണ സമിതി കൺവീനറും കൂടിയായ അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. ചരിത്ര പ്രാധാന്യമേറെയുള്ള കായംകുളം കരിപ്പിഴത്തോട് അതീവ ശോച്യാവസ്ഥയിലായിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്ത സ്ഥിതിയാണുള്ളത്. മലിനീകരണം എല്ലാ അതിർത്തികളും വിട്ട് തോടിനെ നശിപ്പിക്കുകയാണ്. പരിസ്ഥിതിക്കും പൊതുജനാരോഗ്യത്തിനും കടുത്ത ഭീഷണി ഉയർത്തിയിരിക്കുന്ന നിലയിലേക്ക് തോട് മാറിയിട്ടും യാതൊരു നടപടികളും ഇല്ലാത്തത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വരെ വഴിയൊരുക്കുന്ന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. വേനൽക്കാലത്ത് കരിപ്പിഴത്തോട്ടിലെ നീരൊഴുക്കിന് തടസ്സം വരികയും ജലം വറ്റുകയും എക്കലും മാലിന്യവും അടിഞ്ഞ് ഗുരുതരമായി മലിനീകരിക്കപ്പെടുകയുമാണ്. പലയിടത്തും വെള്ളം കെട്ടിനിന്ന് മാലിന്യം കറുത്ത കുഴമ്പ് രൂപത്തിലായി ദുർഗന്ധം വമിക്കുന്ന സ്ഥിതിയിലാണ്. കായംകുളം നഗരത്തിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, കോഴിയിറച്ചി മാലിന്യങ്ങൾ, ഇറച്ചി മാലിന്യങ്ങൾ, പഴവർഗ മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ തുടങ്ങിയവ എല്ലാ നിയന്ത്രണങ്ങളും ലംഘിച്ച് ഈ തോട്ടിലേക്കാണ് വ്യാപകമായി തള്ളുന്നത്. ഇത് അടിഞ്ഞുകൂടി കൊതുക്, ഈച്ച, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയവ പടർന്നു പിടിച്ച് പകർച്ചവ്യാധി ഭീഷണിയും ഉയർത്തുന്നു. 11 കിലോമീറ്റർ ദൈർഘ്യമുള്ള കരിപ്പുഴത്തോട് ഉത്ഭവിക്കുന്നത് അച്ചൻകോവിലാറിൽ നിന്നുമാണ്. കൈവഴികൾ ചേർന്ന് കായംകുളം നഗരത്തിന്റെ പടിഞ്ഞാറ് വശം വെച്ച് കായംകുളം കായലിലേക്ക് എത്തുന്ന തോട് കായംകുളം നഗരസഭയും വിവിധ പഞ്ചായത്തുകളും പിന്നിട്ടാണ് ഒഴുകിയെത്തുന്നത്. ഭൗമശാസ്ത്രപരമായി കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ടേക്ക് നീരൊഴുക്ക് പ്രാപ്തമാക്കുന്ന വലിയ തോടാണെങ്കിലും ഒരു കാലത്ത് ഇത് പ്രധാന ജലഗതാഗത മാർഗം കൂടിയായിരുന്നു. വലിയ കെട്ടുവള്ളങ്ങൾ വഴി കായംകുളം നഗരത്തിൽ ചരക്ക് നീക്കം നടത്തിയിരുന്നത് കരിപ്പുഴത്തോടിലൂടെയായിരുന്നു. എന്നാൽ എക്കൽ അടിഞ്ഞ് നികന്നതിനാൽ വലിയ വള്ളങ്ങൾക്ക് ഇപ്പോൾ യാത്ര ചെയ്യാൻ കഴിയില്ല. ആഴം കൂട്ടി ജലമൊഴുക്ക് സുഗമമാക്കിയാൽ മാത്രമേ കരിപ്പുഴത്തോടിനെ സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂവെന്ന് കരിപ്പുഴത്തോട് സംരക്ഷണത്തിനായി രംഗത്തിറങ്ങിയിരിക്കുന്ന സോഷ്യൽ ഫോറത്തിന്റെ പ്രസിഡന്റും ഓണാട്ടുകര പൈതൃക സംരക്ഷണ സമിതിയുടെ കൺവീനറുമായ അഡ്വക്കേറ്റ് ഒ ഹാരിസ് പറഞ്ഞു. കടുത്ത വേനൽ സമയത്ത് കരിപ്പുഴത്തോട് വളരെ മലിനീകരിക്കപ്പെട്ടിരിക്കുകയാണ്. കരിപ്പുഴത്തോട് പ്രകൃതിദത്തമായ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു തോടാണ്. കായംകുളം പട്ടണത്തിലൂടെ കടന്നു പോകുന്ന ഈ തോട് 6 പഞ്ചായത്തും ഒരു നഗരസഭയിലൂടെയാണ്. 11 കിലോമീറ്റർ ഏതാണ്ട് അച്ചൻകോവിലാറിൽ നിന്ന് ഉത്ഭവിച്ച് കായംകുളം തോട് വഴി അറബിക്കടൽ പതിക്കുന്ന ഒരു കായലാണ്, ഒരു തോടാണ്. ഈ തോട് വർഷകാലത്ത് വെള്ളം പൊങ്ങുകയും വേനൽക്കാലത്ത് ഈ വെള്ളം അടിഞ്ഞ് എക്കലടിഞ്ഞ് ഈച്ച, അതുപോലെ ബാക്ടീരിയ, കൊതുക് അടക്കമുള്ള പിന്നെ ചെറു പ്രാണികളിലൂടെ ഈ ജീർണിച്ച വസ്തുക്കൾ നിന്ന് ഉത്ഭവിക്കുന്ന ഈ ചെറു പ്രാണികൾ പരത്തുന്ന വ്യാപകമായി പരത്തുന്ന രോഗങ്ങൾ ഉളവാകാനുള്ള ഒരു സംവിധാനം ഇതിനകത്ത് വന്നിപ്പെട്ടിരിക്കുകയാണ്. ഈ വേനൽ സമയത്ത് വെള്ളം വറ്റി എക്കലടിഞ്ഞ് ഈ മാലിന്യങ്ങളെല്ലാം കൂടെ, ഇറച്ചി മാലിന്യങ്ങൾ, ഫ്രൂട്ട്സ് മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ, കോഴി മാലിന്യങ്ങൾ, അതേപോലെയുള്ള ജനങ്ങൾ കൊണ്ടിടുന്ന മാലിന്യങ്ങളെല്ലാം അവിടെ കിടന്ന് ജീർണിച്ച് ഈ കാക്കകളും അതുപോലെയുള്ള പക്ഷികളും കൊത്തിപ്പറക്കി പരിസര പ്രദേശങ്ങൾ കൊണ്ടിട്ട് വളരെ വ്യാപകമായ പനിയും അതേപോലെ തന്നെ വയറിളക്കം അടക്കമുള്ള രോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ഈ കരിപ്പുഴ തൊഴിൽ നവീകരിക്കാതെ കഴിഞ്ഞ 13 വർഷക്കാലമായി യാതൊരുവിധ പരിപാടിയും ഇല്ലാതെ കരിപ്പുഴ തോട് അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. പിന്നെ കായംകുളം നഗരസഭയും ദേവികുളങ്ങര പഞ്ചായത്തും അതേപോലെ തന്നെ വത്തിയർ പഞ്ചായത്ത്, മാന്നാർ പഞ്ചായത്ത്, ചെട്ടുകുളങ്ങര പഞ്ചായത്ത്, ചേപ്പാട് പഞ്ചായത്ത്, അങ്ങനെ 6 പഞ്ചായത്തോളം, പരിപ്പുര പഞ്ചായത്ത് അടക്കം 6 പഞ്ചായത്തോളം. ഈ കരിപ്പുഴ തോട്ടിലേക്ക് എത്തുന്ന നഗരത്തിലെ 5 ചെറുതോടുകളിൽ വെള്ളം കെട്ടിനിന്ന് മലിനീകരണം നടക്കുകയാണ്. 1 മീറ്റർ ആഴത്തിൽ മണ്ണ് നീക്കം ചെയ്ത് കരിപ്പുഴ തോട്ടിലെ സ്വാഭാവിക നീരൊഴുക്ക് തുടർന്നാൽ മാത്രമേ 4000 ഏക്കർ വരുന്ന പുഞ്ചകൃഷി സംരക്ഷിക്കാനും വെള്ളപ്പൊക്കം തടയാനും സാധിക്കുകയുള്ളൂ. നീക്കം ചെയ്യുന്ന മണ്ണ് 6 കിലോമീറ്റർ നീളത്തിൽ ഇരുകലങ്ങളിലും ബണ്ട് കെട്ടി തോട് സംരക്ഷിക്കുവാൻ ഉപയോഗിച്ചാൽ വർഷകാലത്തെ വെള്ളപ്പൊക്കം തടയാൻ കഴിയുമെന്നും ഹാരിസ് പറഞ്ഞു. കരിപ്പുഴ തോട് സംരക്ഷിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ ഭരണകൂടം തയ്യാറാകണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇതിനായി ജനപ്രതിനിധികളും പഞ്ചായത്ത് നഗരസഭാ പ്രതിനിധികളും മുന്നോട്ട് വരണമെന്നും കർഷക കൂട്ടായ്മകളും ആവശ്യപ്പെടുന്നു. നാടിന്റെ പൈതൃക സ്വത്ത് സംരക്ഷിക്കേണ്ട ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുണ്ടെന്നും ഇവർ ഓർമ്മപ്പെടുത്തുന്നു. കരിപ്പുഴത്തോട് കഴിഞ്ഞ 13 വർഷമായി അവഗണിക്കപ്പെട്ടു കിടക്കുകയാണ്.
2018 പ്രളയകാലത്ത് ഓണാട്ടുകരയിൽ വെള്ളപ്പൊക്കത്തിന് കാരണമായത് കരിപ്പുഴത്തോടിന്റെ ആഴം കൂട്ടാതിരുന്നതാണ്. അച്ചൻകോവിലാറിലെ ജലം തോട്ടപ്പള്ളിയിലേക്കും കരിപ്പുഴത്തോട്ടിലേക്കും ഒഴുക്കി അതിലൂടെ അറബിക്കടലിൽ പതിക്കുന്നു. 3 ജില്ലകളുടെ ജലസംരക്ഷണ കവചത്തെ സംരക്ഷിക്കാൻ അധികൃതർ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് ഓഹാരിസ് പറഞ്ഞു. ഫീഡിനെറ്റ് ന്യൂസ്, കായംകുളം.